അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അതിമഹത്തായ ഒരു സിക്റുമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഇസ്തിഗ്ഫാറുകളും സിക്റുകളും ദുആകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുന്നവരാകണം നാം. അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികളായി തീരണം. കാരണം ഇരു ലോകത്തും വിജയിക്കണമെങ്കിൽ ഇതെല്ലാം അത്യാവശ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പറയുന്നു, ആരെങ്കിലും എന്റെ സിക്റിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ അവനിക്ക് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ നൽകും, വലിയ ബുദ്ധിമുട്ട് നൽകും, വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. മാത്രമല്ല, ഖിയാമത്ത് നാളിൽ അവനെ ഒരുമിച്ച് കൂട്ടുന്നത് അന്ധന്മാരുടെ കൂടെയാണ്. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് വിളിച്ചു പറഞ്ഞത്, എന്റെ സിക്റുമായി ബന്ധമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടായാൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ സിക്റുകൾ ചൊല്ലി മന്ത്രിച്ചു ഊതിയ വെള്ളം കുടിക്കുന്നത്, സിക്റിന്റെയും സ്വലാത്തിന്റെയും സദസ്സിൽ നമ്മൾ പങ്കെടുക്കുന്നത്. സിക്റുകളും സ്വലാത്തുകളും ഖുർആനും ദുആകളും മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, നിങ്ങൾ സിക്റിലേക്ക് മടങ്ങുക, നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ, നിങ്ങളുടെ മനസ്സിന് ശാന്തത കിട്ടണമെങ്കിൽ നിങ്ങൾ സിക്റിലേക്ക് മടങ്ങുക. സിക്റ് ചൊല്ലുന്ന ആളുകളെയും സിക്റ് ചൊല്ലാത്ത ആളുകളെയും സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത്, ജീവനുള്ളവനും ജീവനില്ലാത്തവനും പോലെയാണ്. സിക്റ് ചൊല്ലുന്നവന് ജീവനുണ്ട്, സിക്റ് ചൊല്ലാത്തവനിക്ക് ജീവനില്ല. നാം എന്നും സിക്റുകളും സ്വലാത്തുകളും ദുആകളും മറ്റു അമലുകളും ചെയ്യണം. പ്രത്യേകിച്ച് റമളാനിൽ ധാരാളം സിക്റുകളും സ്വലാത്തുകളും ദുആകളും വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. നിഹായത്തുൽ അമൽ എന്ന കിതാബിൽ കാണാം, റമളാനിന്റെ എല്ലാ അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ആരെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഫാറു ദംബി വസത്താറുൽ ഉയൂബി വഅതൂബു ഇലൈ തൗബത അബ്ദിൽ ളാലിമി ലിനഫ്സിഹി ലാ യംലികു ളറൻ വലാ നഫ്അൻ വലാ മൗതൻ ولا حياه ولا نشورا استغفر الله العظيم الذي لا اله الا هو الحي القيوم غفار الذنب وستار العيوب واتوب اليه توبه عبد الظالم لنفسه لا يملك ضرا ولا نفعا ولا موتا എന്ന സിക്റ് ചൊല്ലിയാൽ അവന്റെ കൂടെ ഏൽപ്പിക്കപ്പെട്ട രണ്ടു മലക്കുകളെ വിളിച്ച് അള്ളാഹു പറയും, ഈ മനുഷ്യന്റെ തെറ്റുകളുടെ ഏടുകൾ എല്ലാം കരിച്ചു കളയണം, ഈ മനുഷ്യന്റെ തെറ്റുകളെല്ലാം മായ്ച്ചു കളയണം എന്ന് മലക്കുകളോട് അള്ളാഹു വിളിച്ചു പറയും. എന്ത് നല്ല ഓഫറാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരുന്നത്. അതുകൊണ്ട് എല്ലാവരും അസർ മാരിബിന്റെ ഇടയിൽ ഈ സിക്റ് ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.